നമസ്കാരം. ആലപ്പുഴയിൽ എസ് ഡി പി നടത്തിയ ജാഥയിൽ ഒരു ചെറിയ കുട്ടിയെക്കൊണ്ട് അവർ നടത്തിയ പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യം നമ്മൾ എല്ലാവരും ഇതിനകം തന്നെ കേട്ട് കാണുമല്ലോ. ഞങ്ങൾ ഇതിനു മുമ്പ് തന്നെ അത് കാണിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അതിലൊരു പുതിയ ട്വിസ്റ്റും കൊണ്ടുവന്നിരിക്കുകയാണ് സുഡാപ്പികൾ. അവർ അറിയാതെ ആരോ വിളിച്ചതാണ് എന്നാണ് അവർ പറയുന്നത്. അവരുടെ സംഘാടകർ അറിഞ്ഞുകൊണ്ട് വിളിപ്പിച്ചതല്ല മുദ്രാവാക്യം എന്നാണ് പറയുന്നത്. കാരണം ഈ കൊലവിളി മുദ്രാവാക്യത്തിനെതിരെ നിരവധി ആളുകൾ ഇതിനകം തന്നെ പരാതിപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഇവരുടെ ഈ ക്യാപ്സൂൾ എത്രമാത്രം സത്യസന്ധമാണ് എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ആദ്യം അതൊന്നുകൂടെ കണ്ടു നോക്കുക, ഇത്തവണ കുറച്ചുകൂടി വ്യക്തമായി. ഇനി ചിന്തിക്കുക, ഈ പ്രായത്തിലുള്ള ഒരു കുട്ടി ഏറിയാൽ 7-ാം ക്ലാസ് അല്ലെങ്കിൽ 8-ാം ക്ലാസ്, അവന് പഠിക്കാനുള്ള പാഠപുസ്തകങ്ങളിലെ പാഠഭാഗങ്ങൾ എത്രയോ ദിവസം ഇരുന്ന് കാണാതെ പഠിച്ചതിന് ശേഷമായിരിക്കാം ഒരുപക്ഷെ അവന് അവൻ്റെ അധ്യാപകൻ ചോദിച്ചാൽ ഇതേപോലെ പറയാൻ പറ്റുക. അതിൽ തന്നെ ചിലപ്പോൾ തെറ്റുവരാം, വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാം. എന്നാൽ ഈ കൊലവിളി മുദ്രാവാക്യം വിളിക്കുന്ന ഈ പയ്യന് ഒരു ചമ്മലുമില്ല, ഒരിടത്തും തട്ടും തടവുമില്ല, ഒരു വാക്ക് പോലും തെറ്റുന്നില്ല, ഒരു വാക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല. അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ, എത്രയോ ദിവസങ്ങൾ കുത്തിയിരുന്ന് കാണാതെ പഠിച്ച മുദ്രാവാക്യമാണ് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം അവനെ അവൻ്റെ പിന്നിലുള്ളവർ അവൻ്റെ മാതാപിതാക്കളും കൂടി ചേർന്നുകൊണ്ട് അവനെക്കൊണ്ട് എത്രയോ പ്രാവശ്യം ചൊല്ലി പഠിപ്പിച്ച് തറമാക്കി കാണാതെ പഠിപ്പിച്ച മുദ്രാവാക്യമാണ് ആ ജാഥയിൽ ഉയർത്തിവിട്ടത്. അല്ലാതെ ഇത് യാദൃച്ഛികമായിട്ടോ അബദ്ധവശാലോ വിളിച്ചതല്ല, വളരെ വ്യക്തമായി പ്ലാൻ ചെയ്ത് തന്നെ പഠിപ്പിച്ച് വിളിപ്പിച്ചതാണ് ഒരു ചെറിയ കുട്ടിയെക്കൊണ്ട്. പഠിക്കേണ്ട കാര്യങ്ങൾ മനഃപാഠമാക്കേണ്ട പ്രായത്തിൽ കൃത്യമായും അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന വിഷം അവൻ്റെ തലച്ചോറിലേക്ക് കുത്തിവെച്ചവരെ സമ്മതിച്ചു കൊടുത്തേ മതിയാവൂ. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് എന്നോർക്കണം. വെബ് ഡെസ്ക്, തത്വമൈനോസ്.